ഹായ് സി എം എയുടെ പുതിയ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അതായത് December 2020 എക്സാമിന് വേണ്ടിയിട്ട് ഇതുവരെ രജിസ്റ്റർ ചെയ്യാത്ത സ്റ്റുഡൻസിന് ഒന്നുകൂടി അവർ ഓൺലൈൻ എക്സാം ആപ്ലിക്കേഷൻ ഫോം റീഓപ്പൺ ചെയ്തിട്ടേക്കാണ്. പുതിയ നോട്ടിഫിക്കേഷനാണ് ഇപ്പോൾ ഇതാ ഒഫീഷ്യൽ വെബ്സൈറ്റ് വരുന്നതേ ഉള്ളൂ. എന്താ കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് എന്താണ് ചില ആളുകളിൽ ഇപ്പം കോവിഡ് ഒക്കെ ആയതുകൊണ്ട് ക്ലാസ് ഒക്കെ മുടങ്ങിപ്പോയി, നെറ്റ്വർക്കിന്റെ ഇഷ്യൂ, പിന്നീട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഇന്റർനെറ്റ് ഒക്കെ വീട്ടിൽ അവൈലബിൾ ആയി. അപ്പോൾ ഓൺലൈൻ എക്സാംസ് ഓൺലൈൻ അതായത് ഓൺലൈൻ ക്ലാസ്സസ് ഒക്കെ അവൈലബിൾ ആക്കി കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ പഠിച്ച് അതായത് December 2020 എക്സാമിന് വേണ്ടി ഇനി അപ്ലൈ ചെയ്യാൻ ഒരു അവസരം കിട്ടിയിരുന്നെങ്കിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റും എന്നുള്ള നിൽക്കുന്ന കുറച്ച് സ്റ്റുഡൻസ് ഉണ്ടായിരിക്കും ഉറപ്പായിട്ടും. അപ്പോൾ ആ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് തരുന്ന ഒരു ഫെസിലിറ്റിയാണ് ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോം റീഓപ്പൺ ചെയ്തിട്ടുണ്ട് ഒരിക്കൽ കൂടെ. ഈ വരുന്ന October 25 വരെയാണ് ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത്. അതിനിടയിൽ നമ്മൾ എന്ത് ചെയ്യണം, ഒന്നുകൂടെ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്ത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന December 2020 എക്സാമിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇന്റർനും ഫൈനലും ഓൾറെഡി ഫൈനലിന് ഇപ്പോൾ അത് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഓൾറെഡി അത് അവർക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഓപ്പൺ ആയി കിടപ്പുണ്ട് ഫൈനൽ സ്റ്റുഡൻസിന്. ഇന്റർ സ്റ്റുഡൻസിൻ്റെ കൂട്ടത്തിൽ ഒന്നുകൂടെ അത് ചെയ്യാൻ പറ്റും. അത് പോരാഞ്ഞിട്ട് ഓൾറെഡി എക്സാം ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോം സബ്മിറ്റ് ചെയ്ത സ്റ്റുഡൻസിന് എക്സാം സെൻറ്റർ ഒന്നുകൂടി ചേഞ്ച് ചെയ്യുകയോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗ്രൂപ്പ് അറ്റൻഡ് ചെയ്തിരിക്കുന്നവർ അപ്ലൈ ചെയ്തിരിക്കുന്നവർക്ക് ഒരു ഗ്രൂപ്പ് കൂടി രണ്ട് ഗ്രൂപ്പ് ബോത്ത് അറ്റൻഡ് ചെയ്യണമെന്നുള്ള ഒരു ആഗ്രഹം തോന്നുവാണെങ്കിലോ എന്ത് ചെയ്യാൻ പറ്റും, ഒന്നുകൂടെ ഓൾറെഡി സബ്മിറ്റ് ചെയ്തിട്ടുള്ള ആപ്ലിക്കേഷൻ ഫോംസ് റീസബ്മിറ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എഡിറ്റ് ചെയ്തുകൊണ്ട് സബ്മിറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ ഒരു ചേഞ്ചും വരുത്തേണ്ട കാര്യമില്ല. ഓൾറെഡി എക്സാമിന് അപ്ലൈ ചെയ്തിട്ടുള്ള സ്റ്റുഡൻസിന് ഒന്നും ചെയ്യേണ്ട, ഒരു എഡിറ്റിങ്ങിൻ്റെ ആവശ്യമില്ല. ഓക്കെ, അവർ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ആയാൽ മതി. ഓക്കെ, അപ്പം എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് അല്ലെങ്കിൽ അപ്ലൈ ചെയ്യേണ്ട ആപ്പ് ലിങ്ക് ഞാൻ എന്ത് ചെയ്യാം, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കും.